എടാ എങ്ങനെ നല്ല റിബ്സ് കിട്ടിയിട്ടുണ്ട്, ബീഫ് റിബ്സ് വാരി വാരി കപ്പയുണ്ട്, അടിപൊളിയായിരിക്കും. ഇന്നൊരു പോരി പോരിക്കണം നമുക്ക്. പോത്തിന്റെ വാരി നമ്മൾ നല്ല കഴുകി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്, വെട്ടി മുറുക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ കറിയാക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ 2 കിലോ ഉള്ള വാരിയാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി 200 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നു. പച്ചമുളക്, നമ്മൾ 10 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ടു. ഹോൾ സ്പൈസ്, നമ്മൾ ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നു. സാധാരണയായിട്ട് കാണാത്ത ഒരിലയാണിത് നമ്മൾ ഇട്ടിരിക്കുന്നത്. സർവ്വസുഗന്ധി എന്ന് പറയും, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കിട്ടുന്നതാണ് സർവ്വസുഗന്ധി. ഇതിട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല ഫ്ലേവർ കിട്ടും. ബീഫ് കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും. സർവ്വസുഗന്ധിയുടെ ഇല രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് നമ്മൾ. ഏലക്ക, പട്ട, സ്റ്റാർ സീഡ്, ഗ്രാമ്പു, കുരുമുളക്, പെരിഞ്ചീരകം, ഇത്രയും സാധനമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 1 കിലോ സവാള നമ്മൾ എടുത്തിരിക്കുന്നത്, അതും ഇട്ട് കൊടുക്കുന്നു. വാരി എന്താണേലും മെന്ത് വരാൻ വേണ്ടി സമയമെടുക്കും, അതുകൊണ്ട് നമുക്ക് അധികം നേരം ഇട്ട് വാട്ടേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നു. തക്കാളി ചേർത്ത് കൊടുക്കാം. 4 തക്കാളിയാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. 4 തക്കാളി അതിട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഇട്ട് കൊടുക്കാം, കറിവേപ്പില ആവശ്യത്തിന്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. വാരിക്ക് നല്ല മസാലയൊക്കെ വേണം, അതുകൊണ്ട് മുളക് പൊടി 1-5 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി, നല്ല കളറൊക്കെ കിട്ടും. 10 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. മല്ലിപ്പൊടി ഇടുന്നുണ്ട്, 1-5 ടീസ്പൂൺ മല്ലിപ്പൊടി. പെരിഞ്ജീരപ്പൊടി ഇടുന്നുണ്ട്, 3 ടീസ്പൂൺ പെരിഞ്ജീരപ്പൊടി. കുരുമുളക് പൊടി ഇടുന്നുണ്ട്, നല്ല ഫ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് 2 എണ്ണം. ബാക്കി നമുക്ക് കറി ക്യായ് കഴിയുമ്പം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് മേളിലോട്ട് കൊടുക്കാം. മീറ്റ് മസാലയുടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാലയോ ഗരം മസാല ഏത് വേണമെങ്കിലും ചേർക്കാം. നമ്മൾ മീറ്റ് മസാല ചേർക്കുന്നത്, 1-5 ടീസ്പൂൺ മീറ്റ് മസാലയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് വാരി ചേർത്ത് കൊടുക്കാം. വാരി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഭാര്യ ഒന്ന് വെന്തു സെറ്റായി വരാൻ വേണ്ടി. ഓവർ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. വാരി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത്തിരി സമയമെടുക്കും, ഒരു മണിക്കൂർ എടുത്ത് അടുപ്പിച്ചെടുക്കും. വേവിച്ചെടുക്കാം, മൂടി വെച്ച്. ഏകദേശം ഒന്ന് ഒന്നര മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. വാരിക്കറി നല്ല വെന്തിട്ടുണ്ട്, നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. നല്ല ഗ്രേവിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു ശകലം കരിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. വാരിക്കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ രണ്ട് സുഹൃത്തുക്കളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാൽക്കപ്പ, പാൽക്കപ്പയും കൂട്ടി നമുക്ക് വാരിക്കറി ഒന്ന് കഴിച്ചു നോക്കാം. എന്നാൽ പിന്നെ നമുക്ക് അങ്ങ് തുടങ്ങിയാലോ. സൂപ്പറാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വാരിയിലും പാൽക്കപ്പയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വ്യത്യസ്തതയുണ്ട്. സാധാ കപ്പയും അത്തിയും കഴിക്കുന്ന പോലെയല്ല, വ്യത്യസ്തമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.